ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഇടുക്കി ജില്ലയിൽ കായിക മത്സരം. സമഗ്ര ശിക്ഷ കേരള ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ ആദ്യമായാണ് കായിക മത്സരം സംഘടിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലാ സമഗ്ര ശിക്ഷ കേരള ആദ്യമായിട്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ് ലക്ഷ്യം. കലാരംഗത്തും കായികരംഗത്തുമെല്ലാം തങ്ങൾക്കും മികവുണ്ടെന്ന ബോധ്യം കുട്ടികളിൽ ജനിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് മീറ്റിൻ്റെ പ്രധാന ലക്ഷ്യം. സ്പോർട്സ് മീറ്റിൽ അത്ലറ്റിക്സ് മീറ്റും ഗെയിംസ് മീറ്റും നടന്നു. അത്ലറ്റിക്സ് മീറ്റ് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്കിലാണ് നടന്നത്. ഗെയിംസ് തൊടുപുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിലും നടന്നു. ഹാൻഡ്ബോളും ഫുട്ബോളുമാണ് ഇന്ന് നടന്ന മത്സരങ്ങൾ. ഫുട്ബോൾ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഹാൻഡ്ബോൾ തൊടുപുഴ ന്യൂമാൻ കോളേജിലുമായാണ് നടന്നത്. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സ്പോർട്സ് മീറ്റ് വഴിയൊരുക്കുമെന്ന് BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ GGKV CTV ന്യൂസിനോട് പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ടാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ഒരു പരിപാടി ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അവരുടെ കായികമായും കലാപരമായുമുള്ള എല്ലാവിധ ഒരു വികാസവും സമഗ്രമായ വികസനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വർഷം ആദ്യമായിട്ട് നമ്മൾ ഇൻക്ലൂസീവ് സ്പോർട്സ് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 12-ാം തീയതി നെടുങ്കണ്ടം BRC പരിധിയിൽ വരുന്ന സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് അത്ലറ്റിക്സ് മത്സരങ്ങളും ഇന്ന് തൊടുപുഴ ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചും അതുപോലെ തന്നെ ന്യൂമാൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചുമായിട്ട് ഗെയിംസ് മത്സരങ്ങളുമാണ് നടക്കുന്നത്. ന്യൂമാൻ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുന്ന ഹാൻഡ്ബോൾ മത്സരവും GVHS തൊടുപുഴയിൽ നടക്കുന്നത് ഫുട്ബോൾ മത്സരവുമാണ്. സബ് ജില്ലാതലത്തിലെ മത്സരങ്ങൾക്ക് ശേഷമാണ് ജില്ലാതലത്തിൽ നമ്മൾ ഇത്തരമൊരു മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾക്ക് ഉപരിയായിട്ട് കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പഠന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാമുഖ്യത്തോടൊപ്പം തന്നെ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകളും കായികമായിട്ടുള്ള കഴിവുകളും വർദ്ധിപ്പിക്കുക എന്നതാണ് സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നത്. ഇതിവിടെ നമ്മൾ കുട്ടികൾക്ക് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നുണ്ട്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.